നമസ്കാരം. ജീവിത പ്രതിസന്ധിയിൽ തളർന്നുപോയ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് പാലക്കൽ കാട്ടൂക്കാരൻ വീട്ടിൽ ശ്രീനാ പ്രതാപൻ വളർന്നത് ശതകോടീശ്വരിയിലേക്കാണ്. പരീക്ഷണഘട്ടത്തെ നേരിടാനാകാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച് അതിലും പരാജയപ്പെട്ട ശ്രീന പിന്നീട് ജയിച്ചു ജീവിക്കാൻ ദൃഢപ്രതിജ്ഞ എടുക്കുകയായിരുന്നു. അങ്ങനെ അവർ 1000 കോടിയോളം വാർഷിക വരുമാനമുള്ള ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മേധാവിയായി. പിന്നാലെ GST വകുപ്പും പോലീസും ED എത്തി. 2 തവണ ഭർത്താവും ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CMD KD പ്രതാപൻ അകത്തുപോയി. ഇനിയും ശ്രീനെ അറസ്റ്റിലാകാൻ സാധ്യത ഏറെയാണ്. ഇത് ഒഴിവാക്കാനാണ് രണ്ടുപേരും കൂടി ED വെട്ടിച്ച് കാറിൽ കുതിച്ചു പറഞ്ഞത്. ഈ പ്രതിസന്ധിയെ എങ്ങനെ ശ്രീനെ മറികടക്കണമെന്നതാണ് നിർണായകം. 21 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത ധനകാര്യ സ്ഥാപനത്തിലുണ്ടായ പ്രതിസന്ധിയാണ് ശ്രീനയുടെ ജീവിതം മാറ്റിമറിച്ചത്. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ ആയതോടെയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അച്ഛൻ തക്ക സമയത്ത് വന്നതോടെ ആ ശ്രമം പരാജയപ്പെട്ടു. കഴുത്തിലിപ്പോഴും അതിൻ്റെ പാടവശേഷിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു. സ്വന്തമായി ചെറിയ വീടുകൾ നിർമ്മിച്ച് നൽകി. അതിനുവേണ്ടി പണിയായുധങ്ങൾ ചുമന്നുവരെ എത്തിച്ചു. പിന്നെ നിർമ്മാണ കമ്പനിയുടെ ഉടമയായി. ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ വളർത്തി. ഭർത്താവും സഹായിയായി. പിന്നെ വീണ്ടും പ്രതിസന്ധി എത്തിയത് 2023. 2024 തുടക്കത്തിൽ കേന്ദ്ര ഏജൻസിയും ഈ ദമ്പതികളുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറഞ്ഞു. ഏതായാലും ശ്രീനയുടെ കഥ ഞെട്ടിക്കുന്നതാണ്. മുമ്പും സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതാപൻ പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ്. ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 2011 ഇടുത്തി പോലെ ദുരിതങ്ങൾ തലപൊക്കിയത്. ഭർത്താവ് KD പ്രതാപൻ ജോലി ചെയ്തിരുന്ന കമ്പനി ലീഗൽ പ്രശ്നങ്ങളുടെ പേരിൽ പൂട്ടേണ്ടി വന്നു. 4-5 പാർട്ട്ണർമാർ ഒരുമിച്ച് നടത്തിയ കമ്പനിയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത കേസിനെ തുടർന്നുണ്ടായ സർക്കാർ ഇടപെടലിൽ ട്രേഡിംഗ് കമ്പനി പൂട്ടി. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കടം വന്ന് ജീവിതം വഴിമുട്ടി. 21 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനെ പകച്ചു നിന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തിരുന്നു. കടം പെരുകിയതോടെ പണം കൊടുക്കാനുള്ളവർ ദിവസവും വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പലരും കേസ് കൊടുത്തതോടെ ഭർത്താവ് ജയിലിലായി. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ശ്രീനെ പുറത്താക്കി. പതിവ് പോലെ കടക്കാരുടെ ശല്യം തുടർന്നു. ഒരാൾ വീട്ടിൽ വന്ന് ബഹളം വെച്ച് കയ്യിലൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രീനയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3.5 പവന്റെ താലിമാലയിലായിരുന്നു അയാളുടെ കണ്ണ്. മാല ആവശ്യപ്പെട്ടപ്പോൾ ശ്രീനെ ഊരിക്കൊടുത്തു. പക്ഷേ അതിൽ കൊരുത്ത താലി മാത്രം ശ്രീനെ അയാളോട് തിരികെ ആവശ്യപ്പെട്ടു. 1.5 പവന്റെ കാശ് പോവില്ലേ എന്ന് പറഞ്ഞ് അയാൾ അത് തന്നില്ല. കെട്ടുതാലി നഷ്ടപ്പെട്ട വേദന താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ജീവനെടുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീനയുടെ അച്ഛൻ ദേഷ്യത്തിൽ മുഖത്തടിച്ചു. ആ അടിയിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നു. പിന്നെ വാശിയായി. ആ വാശിയാണ് ഹൈറിച്ചിനെ വളർത്തിയത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിമിതമായ അളവിൽ പല വ്യഞ്ജനങ്ങളും മറ്റു കച്ചവടവും ചെയ്താണ് ശ്രീന തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് തൻ്റെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് ശ്രീന പറയുന്നു. 610 സൂപ്പർ മാർക്കറ്റുകളും ഇപ്പോഴുണ്ട്. 1.57 കോടി ഉപഭോക്താക്കളുള്ള ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ CEO ആണ് ശ്രീന ഇപ്പോൾ. ഈ കമ്പനി വിവിധ മേഖലകളിൽ വ്യാപാരം നടത്തുന്നുണ്ട്. ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, സൂപ്പർ മാർക്കറ്റുകൾ, HR OTT, HR ഷൂട്ടിംഗ്, HR മാട്രിമണി, സ്മാർട്ട് ടെക് IT കമ്പനി, HR പ്രൊഡക്ഷൻസ് എന്നിവയാണിത്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ വമ്പൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ടെന്നാണ് ED പറയുന്നത്. GST കണ്ടെത്തിയ തട്ടിപ്പുകൾ, പുതിയ മാനം നൽകി പോലീസ് അന്വേഷണവും റിപ്പോർട്ടും വന്നു. അങ്ങനെ പ്രതാപനും ശ്രീനയും മുങ്ങി. 2016 തൃശൂരിലെ കണിമംഗലത്ത് 150 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ഹൈറിച്ച് അതിവേഗം വളർന്നു. ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ UK ആസ്ഥാനമായ കമ്പനിയായ ഹൈറോക്സിന് കീഴിലുള്ള HRC ക്രിപ്റ്റോ കറൻസിയും ശ്രദ്ധേയം. കഴിഞ്ഞ വർഷം $2 ലോഞ്ച് ചെയ്തെങ്കിൽ ഇപ്പോൾ $10 വിൽപ്പന മൂല്യം. ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ HRC കോയിൻ ചരിത്രം സൃഷ്ടിച്ചുവെന്നാലും വാർത്ത വന്നു. 1.60 കോടിയിലേറെ കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടെന്ന് അവകാശപ്പെട്ട പ്രതാപൻ്റെയും ശ്രീനയുടെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലായി. ആർക്കിടെക്ട്, ഓൺലൈൻ സംരംഭക, സാമൂഹ്യ പ്രവർത്തക, മോഡൽ, ഇങ്ങനെ പല മേഖലകളിലും കൈവച്ച ശ്രീനയും പ്രതാപനൊപ്പം ഒളിവിലാണ്. 2011 പ്രതിസന്ധി കാലത്ത് ഹൃദ്രോഗിയായ അച്ഛനും തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മയും കൂടി 1.5 കോടിയുടെ കടം എങ്ങനെ വീട്ടും എന്ന ചിന്തയായിരുന്നു ശ്രീനയുടെ മനസ്സിൽ. ഭർത്താവ് ജയിലിലും ശ്രീന പഠിച്ചത് തന്നെ ജീവിതത്തിൽ പയറ്റി. വീടുകൾ പണിത് നൽകാൻ തീരുമാനിച്ചു. 2024 മട്ടാഞ്ചേരി മ്യൂസിക് ക്ലബ് എന്ന ആദ്യ ബിഗ് ബഡ്ജറ്റ് സിനിമ HR പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപൻ പുറത്തിറക്കുന്നുവെന്ന വാർത്തയും എത്തി. RS വിമലിന്റെ പുതിയ സിനിമ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രീനയെന്നും കേരള കൗമുദി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. കുടുംബ ചിത്രങ്ങളുടെ പ്രതാപകാലമാണ് ലക്ഷ്യം. അപ്പോഴും പ്രതിസന്ധികളുണ്ടായി. ശ്രീനയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് മദർ തെരേസ പുരസ്കാരം ലഭിച്ചത്. ശ്രേഷ്ഠ വനിതാ പുരസ്കാരവും യങ്സ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ഇന്ത്യ, ഇൻഡോ അറബ് ബിസിനസ് എക്സലൻസ് അവാർഡും മിസ്സസ് കേരളയും എല്ലാം അങ്ങനെ തേടിയെത്തി. ബോഡി ഷേമിങ്ങിന് പലപ്പോഴും ഇരയായപ്പോൾ 2020 മിസ്സസ് കേരള പട്ടം നേടിയാണ് പരിഹാസങ്ങൾക്ക് മറുപടി നൽകിയത്. അഴകളവുകൾ എങ്ങും എത്താത്തവർക്കും സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് ശ്രീന പിന്നീട് പറഞ്ഞിരുന്നു. പിന്നീട് തൃശൂർ ഫാഷൻ ഇവന്റ് സംഘടിപ്പിച്ചു. ലാക്മേ ഫാഷൻ വീക്കിൽ സെലക്ഷൻ കിട്ടി. എക്സ്പ്രഷൻസ് മീഡിയ സംഘടിപ്പിച്ച മിസ്സസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സൗന്ദര്യ മത്സരത്തിലെ വിജയപട്ടത്തിൽ നിന്നാണ് സിനിമയിലേക്ക് ചേക്കേറിയത്. ഇതിനിടെയാണ് കമ്പനി വീണ്ടും വിവാദത്തിൽപ്പെടുന്നതും.